The Labour Party has won this general election, and I have called Sir Keir Starmer to congratulate him on his victory. Today, power will change hands in a peaceful and orderly manner, with goodwill on all sides. That is something that should give us all confidence in our country's stability and future. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലെത്തിയ 43-കാരനായ ഇന്ത്യൻ വംശജൻ. ഒരുപക്ഷെ ഏഷ്യൻ വംശജരിൽ നിന്ന് തന്നെ അത്തരം ഒരു പദവിയിൽ ആരും മുൻപ് എത്തിയിട്ടില്ലെന്ന് പറയാം. 200 വർഷത്തിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് ഒടുവിൽ പടിയിറങ്ങുകയാണ്. സുനക്കിനോടുള്ള അതൃപ്തിക്കും പാളയത്തിൽ പടയ്ക്കും അതൊരു കാരണം തന്നെയായിരുന്നു. ലിസിന്റെ പിൻഗാമിയായി ഋഷി എത്തിയപ്പോൾ ഭ്രാന്തൻ നീക്കമെന്ന് വിമർശിച്ചവർ പോലുമുണ്ട് സ്വന്തം തട്ടകത്തിൽ. നേരത്തെ തന്നെ സുനക്കിന്റെ നേതൃത്വത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കൺസർവേറ്റീവ് പാർട്ടിയിലെ ഒരു എം പി രാജിവെക്കുകയും ലേബർ പാർട്ടിയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. പെന്നി മാർഡന്റ് നേതൃത്വത്തിൽ വിമത നീക്കങ്ങളുണ്ടായെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സുനക്കിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന മുൻ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ വംശജയുമായ സുവെല്ല ബ്രേവർമാൻ പാർട്ടിയിൽ നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളി പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഉൾപാർട്ടി പ്രശ്നങ്ങളും ഭിന്നതയും സംഘർഷവും ഒക്കെ പരിഹരിക്കുന്നതിൽ സുനക് പരാജയപ്പെട്ടു. ആഡംബര ജീവിതത്തിന്റെ പേരിൽ സുനക് കടുത്ത വിമർശനങ്ങൾ നേരിട്ടു. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പരിധിവരെ ഋഷിക്ക് പാളിയിരുന്നു. ഋഷി സുനക്കിന് പിഴച്ചത് എവിടെയൊക്കെയെന്നൊന്ന് നോക്കാം. The British people have delivered a sobering verdict tonight. There is much to learn and reflect on, and I take responsibility for the loss. To the many good, hard-working Conservative candidates who lost tonight, despite their tireless efforts, their local records of delivery, and their dedication to their communities, I am sorry. പാർട്ടിയിലെ പടലപ്പിണക്കവും സംഘർഷവും പരിഹരിക്കുന്നതിൽ സുനക് പരാജയപ്പെട്ടു. സുനക്കിന് പകരം ക്യാബിനറ്റിലെ ഹൗസ് ഓഫ് കോമൺസ് നേതാവായ പെന്നി മോർഡൌണിനെ മാറ്റാൻ ഒരു കൂട്ടം ടോറി എംപിമാർ താല്പര്യപ്പെടുന്നതായി ഈ വർഷം ആദ്യം ശക്തമായ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സുനക് പല പ്രതിസന്ധികളും കൂറുമാറ്റങ്ങളും നേരിട്ടു. മുതിർന്ന നേതാവും ഡൂവർ എം പിയുമായ നതാലി എൽഫിക്ക ലേബർ പാർട്ടിയിലേക്ക് കൂറുമാറിയതും ഇതിൽപ്പെടുന്നു. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ സ്വന്തം ചേരിയെ കൂട്ടിയിണക്കാൻ ഋഷിക്ക് കഴിഞ്ഞിരുന്നില്ല. അടുത്തത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിലുള്ള പരാജയമാണ്. പാൻഡമിക്കിൽ നിന്നുള്ള സാമ്പത്തിക തകർച്ചയും യുക്രൈനിലെ യുദ്ധവും മൂലമുണ്ടായ ഊർജ്ജ വിപണിയിലെ തടസ്സങ്ങളും ഇതൊക്കെ പരിഹരിക്കാൻ സുനക് പാടുപെട്ടിരുന്നു. ഇത് ബ്രിട്ടീഷുകാരെ സാരമായി ബാധിക്കുന്ന ജീവിത ചെലവ് പ്രതിസന്ധിയിലേക്ക് നയിക്കുകയായിരുന്നു. എന്നാൽ പണപ്പെരുപ്പം കുറയാൻ തുടങ്ങിയതോടെ യു കെ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുകയാണെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ടെങ്കിലും ഈ പുരോഗതികൾ വളരെ വൈകിയാണ് പ്രകടമായത്. അടുത്തത് സുനക്കിന്റെ മൈഗ്രേഷൻ നയമാണ്. കുടിയേറ്റ പ്രശ്നം കൈകാര്യം ചെയ്യൽ ഒരു പ്രധാന തർക്ക വിഷയമായിരുന്നു എന്നും കുടിയേറ്റക്കാരും അഭയാർത്ഥികളും ഇംഗ്ലീഷ് ചാനൽ കടക്കുന്നത് വർദ്ധിച്ചത് സർക്കാരിന്റെ അതിർത്തി നിയന്ത്രണ നടപടികളെ വിമർശിക്കാൻ ഇടയാക്കി. കുടിയേറ്റക്കാരിൽ ചിലരെ റുവാണ്ടയിലേക്ക് നാട് കടത്താനുള്ള സുനക്കിന്റെ പദ്ധതി അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുവെന്നും മനുഷ്യത്വരഹിതമാണെന്നും ഒക്കെയുള്ള ആരോപണം ഇപ്പോഴും ഉണ്ട്. ആളുകളെ അവരവരുടെ രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന കാരണങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഈ തന്ത്രം പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യ പ്രതിസന്ധി പരിഹരിക്കുന്നതിലും പരാജയം. ബ്രിട്ടീഷ് സമൂഹത്തിന്റെ NHS അഥവാ നാഷണൽ ഹെൽത്ത് സർവീസ് കടുത്ത വെല്ലുവിളികൾ നേരിടുന്നു. ആംബുലൻസുകൾക്കും ആശുപത്രി കിടക്കുകൾക്കുമായി രോഗികളുടെ നീണ്ട കാത്തിരിപ്പിന്റെ റിപ്പോർട്ടുകൾ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ ബുദ്ധിമുട്ട് എടുത്തു കാണിക്കുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഫലപ്രദമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സുനക്കിന് കഴിഞ്ഞില്ല. ഇത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പൊതുജന വിശ്വാസത്തെ കൂടുതൽ ഇല്ലാതാക്കുകയായിരുന്നു. അടുത്തത് ജോൺസൺ സ്ട്രെസ് പാരമ്പര്യം മാറ്റാൻ സുനക്കിന് കഴിഞ്ഞില്ല എന്നതാണ്. തന്റെ മുൻഗാമികളായ ബോറിസ് ജോൺസൺ, ലിസ് ട്രസ് എന്നിവരുടെ പാരമ്പര്യവും സുനക്കിന് എന്നും ഒരു ഭാരമായിരുന്നു. COVID-19, റഷ്യയുടെ യുക്രൈൻ അധിനിവേശം, കുതിച്ചുയരുന്ന പണപ്പെരുപ്പം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യമായ വെല്ലുവിളികളെ കൺസർവേറ്റീവ് സർക്കാരുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാലും ബ്രിട്ടൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പലരും യാഥാസ്ഥിതികരെ കുറ്റപ്പെടുത്തുന്നു. മലിനജലം, വിശ്വസനീയമല്ലാത്ത ട്രെയിൻ സേവനങ്ങൾ, ജീവിത ചെലവ് പ്രതിസന്ധി, വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ നിരക്ക്, ഇംഗ്ലീഷ് ചാനൽ കടക്കുന്ന കുടിയേറ്റക്കാരുടെ കുതിപ്പ് തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. എന്തായാലും ബ്രിട്ടീഷ് പൊതുതെരഞ്ഞെടുപ്പിൽ 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറുകയാണ്. ഒപ്പം കൺസർവേറ്റീവ് പാർട്ടിയുടെ ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഋഷി സുനക് തന്നെ ഏൽക്കേണ്ടി വരും എന്നതും തീർച്ചയാണ്.